നമസ്കാരം, ഞാൻ ശ്രീജിത്ത് സേ. ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇന്നലെയാണെന്ന് തോന്നുന്നു കണ്ണൂർ എന്തോ ഈ ഒരു പ്രണയ നൈരാശ്യം മൊത്ത് ഒരു യുവാവ് ഒരു യുവതിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നതായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ന്യൂസ് ചാനലിൽ നിന്ന് ഇപ്പോഴാണ് അറിവ് കിട്ടിയത്. അപ്പൊ തന്നെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു, കാരണം ഇങ്ങനെ ഉള്ളവർക്കും കൂടെ വേണ്ടി ഒരു വീഡിയോ ഇട്ടില്ല എങ്കിൽ പിന്നെ അതൊരു കുറച്ചിലായിപ്പോ. എന്തായിരുന്നാലും വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇന്നലെ മറ്റോ കണ്ണൂരിലെ ഒരു യുവാവ് 22 വയസ്സുള്ള ഒരു യുവതിയെ വീട്ടിനകത്ത് കയറി വെട്ടിക്കൊലപ്പെടുത്തി. പ്രണയ നൈരാശ്യമാണ് കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രണയക്കൊലകൾ ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു, പല സോഷ്യൽ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രണയക്കൊലകളുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വളരെ സിമ്പിളാണ്. പ്രണയം എന്ന വികാരത്തെ അതിൻ്റെ ശാസ്ത്രീയതയോടെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം. എന്താണ് പ്രണയം? പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ശാസ്ത്രം വികസിക്കാതിരുന്ന സമയത്ത്, ശാസ്ത്ര അവബോധം ജനങ്ങൾക്കില്ലാതിരുന്ന സമയത്ത്, കുറേ കവികളും കുറെ ഋഷീശ്വരന്മാരും കുറെ കവികളും ഒക്കെ എഴുതി പൊലിപ്പിച്ചു വെച്ചിട്ടുള്ള പലതരത്തിലുള്ള സാങ്കല്പിക കഥകളും ആത്മാർത്ഥ പ്രണയങ്ങളും, പ്രണയത്തിന് എന്തൊക്കെയോ ചില ദൈവീകമായ പരിവേഷങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ശിവശക്തി ബന്ധമായിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെയോ വലിയ എന്താ സത്യവാൻ സാവിത്രി പോലുള്ള ബന്ധമായിട്ടും, അല്ലെങ്കിൽ വിദേശത്ത് നടന്നിട്ടുള്ള പല പ്രണയങ്ങളും, ഷേക്സ്പിയറുടെയൊക്കെ ആത്മാർത്ഥ പ്രണയങ്ങളും ഇതൊക്കെ വായിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഇന്നത്തെ പലതരത്തിലുള്ള സിനിമകൾ കണ്ടുകൊണ്ടും, സിനിമകളിലും സീരിയലിലും ഒക്കെ കാണിക്കുന്ന ആത്മാർത്ഥ പ്രണയത്തെക്കുറിച്ചും എത്തിക്കൽ പ്രണയത്തെക്കുറിച്ചും ഒക്കെ സാങ്കല്പിക പ്രണയത്തെക്കുറിച്ചും ഒക്കെ കണ്ടുകൊണ്ടും, അങ്ങനെ പ്രണയമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തെറ്റായ രീതിയിൽ മഹത്വവൽക്കരിച്ച് പ്രണയമെന്ന് പറയുന്ന ആ വികാരത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അറിയാതെ ചെറുപ്പക്കാർ പെട്ടുപോകുന്നതിലാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ പെട്ടുപോകുന്നതിലാണ് ഇങ്ങനെയുള്ള പ്രണയക്കൊലകളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെപ്പോഴും ശാസ്ത്ര അവബോധമുള്ളവരായിരിക്കുക. എന്താണ് പ്രണയം? ഒരു മനുഷ്യന് അവൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു ആകർഷണം, പിന്നെ അതിൽ തലച്ചോർ ഇടപെട്ടിട്ട് പലവിധ കാൽപ്പനികമായിട്ടുള്ള കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കുമ്പോഴാണ് അതിന് എന്തൊക്കെയോ ചില എത്തിക്സുകളൊക്കെ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, പ്രണയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ് ഇത്രയേ ഉള്ളൂ, സെക്സ് അഥവാ ലൈംഗികത, ഇതാണ് പ്രണയം. അതെന്തിനും മനുഷ്യനിൽ അത് സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രകൃതി എന്തിനതിൽ സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചാൽ, അടുത്ത സന്തതിയുടെ ഉൽപ്പാദനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അതിനാണ് ഈ പ്രണയമൊക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ വളഞ്ഞു വളഞ്ഞ് അവസാനം വന്ന് ഫൈനലായിട്ട് തീരുന്നത് ഈ സെക്സിലാണ്. അപ്പോൾ സെക്സ് കഴിയുമ്പോൾ അടുത്ത തലമുറ ഉണ്ടാകുന്നു, കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പ്രാരാബ്ദം ഉണ്ടാകും, പിന്നെ അതിനുവേണ്ടിയുള്ള നെട്ടോട്ടമായിരിക്കും. അപ്പൊ പിന്നെ പഴയ പ്രണയം കിട്ടിയില്ലെന്നായിരിക്കും പരാതി. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരുപാട്. കാരണം പ്രകൃതി ഈ പ്രണയം എന്ന് പറയുന്ന വികാരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സിന് വേണ്ടി മാത്രമാണ്. സെക്സ് എന്തിനാണ്? അടുത്ത തലമുറയെ ജനിപ്പിക്കാൻ. അത് മനുഷ്യരിൽ മാത്രമല്ല, എല്ലാ മൃഗങ്ങളിലുമുണ്ട്. മൃഗങ്ങളിൽ അവർ പ്രണയം എന്ന് എന്തെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ തലച്ചോർ വികസിച്ചിട്ടില്ല, അത് നേരിട്ട് സെക്സിൽ ഏർപ്പെടുന്നു. മനുഷ്യൻ്റെ തലച്ചോറ് കുറച്ചുകൂടെ വികസിച്ചിട്ടുള്ളത് കൊണ്ടും അവനെ ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടും അവൻ ഈ സെക്സിനെ തന്നെ മോഡിഫൈ ചെയ്ത് പ്രണയമാക്കി മാറ്റുന്നു. അതാണ് വാസ്തവം. ഇതൊക്കെ തലച്ചോറിലെ കെമിക്കലുകളാണ് ചെയ്യിപ്പിക്കുന്നത്, അല്ലാതെ ഇതിനകത്ത് ഒരു ദിവ്യത്വമില്ല, ഒരു തേങ്ങയില്ല. എനിക്ക് ഈ പെൺകുട്ടിയെ വെട്ടിക്കൊന്ന പയ്യൻ്റെ കൂടി പറയാനുള്ളത്, നിന്റെ ജീവിതം ഇതോടുകൂടി പാഴായോ? നിന്റെ ജീവിതം ഇനി എന്തിനു കൊള്ളാം? നീ കൊലപ്പുള്ളിയല്ലേ? നീ കൊലപാതകിയല്ലേ? നിനക്ക് ശിക്ഷ കിട്ടത്തില്ലേ? നിന്റെ ലൈഫ് തീർന്നല്ലോ. അപ്പൊ എനിക്കിനി ചെറുപ്പക്കാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ സെക്സിൽ മാത്രം ഓറിയന്റേറ്റഡ് ആയിട്ട് ചിന്തിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, പ്രണയം എന്ന് പറഞ്ഞാൽ സെക്സ് ആണ്. ഫൈനലി അത് ചെന്നെത്തുന്ന ലൈംഗികതയിലാണ്. നിങ്ങൾക്കിപ്പോ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയാൽ അവളോട് ഡയറക്റ്റായിട്ട് സെക്സ് ചെയ്യുക. അതേസമയം ഇന്നത്തെ കാലത്ത് ജനസംഖ്യയൊക്കെ വളരെ വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയാണ്, ഇന്ത്യയിൽ തന്നെ 145 കോടിയോളം ജനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പരമാവധി സെക്സ് ആസ്വദിക്കുക. നിങ്ങൾ സന്തതി ഉൽപ്പാദനത്തിന് പ്രാധാന്യം കുറച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു പെൺകുട്ടി
നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അവളെ വേറൊരുത്തനെ സ്നേഹിക്കുന്നു, അവളെ പറഞ്ഞു വിടുക. കാരണം അവളുടെ ബയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവനിലായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത്, നിങ്ങളിൽ ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങളുടെ ഇണയെ നിങ്ങൾ കണ്ടെത്തുക, വേറെ ഇണയെ, നിങ്ങൾ വേറൊരു പെൺകുട്ടിയെ കണ്ടെത്തുക, അവളുമായിട്ട് നിങ്ങൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടുക, പരസ്പര സെക്സിൽ ഏർപ്പെടുക. അത്രേ പറയാനുള്ളൂ മനുഷ്യൻ്റെ ബേസിക് നീഡ്. ഇതിപ്പോൾ പറയുമ്പോൾ, ഞാനിത് പറയുമ്പോൾ പലർക്കും വലിയ അസാൻമാർഗികതയായിട്ടും ധർമ്മവിരുദ്ധമായിട്ടും അധർമ്മമായിട്ടും ഒക്കെ തോന്നാം. ഇടവ പമ്പര വെട്ടികളെ, എനിക്ക് ഇത്രേ പറയാം, ഇടവ പമ്പര വെട്ടികളെ, പ്രണയം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ ബേസിക് ആയിട്ട് അത് എന്താണ് ശാസ്ത്രീയത എന്ന് മനസ്സിലാക്കൂ. ഇറ്റ് ഈസ് ആൾ മെയ്ഡ് എവറിത്തിങ് ഫോർ സെക്സ്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരമാവധി സെക്സ് ആസ്വദിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഒരു പെൺകുട്ടി കളഞ്ഞിട്ട് വേണമെങ്കിൽ അവളെ അവരോട് അവളോട് പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വേറൊരു പെൺകുട്ടിയെ തേടുക. നിങ്ങൾ പ്രണയത്തിൽ ഏർപ്പെടുക, സെക്സ് ആസ്വദിക്കുക, അവളും കളഞ്ഞിട്ട് വേറെ അടുത്ത പെൺകുട്ടിയെ തേടുക. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ, അതാണ് ലൈഫിൻ്റെ ഒരു സുഖം. ഇന്നത്തെ കാലത്ത് ജനസംഖ്യയൊക്കെ വളരെ വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സെക്സിൽ ഏർപ്പെടുക, ലൈഫിനെ എൻജോയ് ചെയ്യുക. ആണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഗർഭനിരോധന മാർഗങ്ങൾ ശരിക്കും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം സെക്സിൽ ഏർപ്പെടുക, ലൈഫിനെ എൻജോയ് ചെയ്യുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴേക്ക് പ്രണയക്കൊലകളൊക്കെ അവസാനിച്ചിരിക്കും. അങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ പ്രണയക്കൊലപാതകം. ഇത് പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നമസ്കാരം.